ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ജനങ്ങൾക്കിടയിൽ പരാജയം മറച്ചുവെക്കാൻ മുസ്ലിം ലീഗ് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ശ്രമിക്കുകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാന സർക്കാർ ബജറ്റിൽ മലപ്പുറം ജില്ലയെ തഴഞ്ഞെന്ന വാദവുമായി ജില്ലാ മുസ്ലിം ലീഗ് നടത്തുന്ന സമരത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ജില്ലയിലെ മന്ത്രി. വികസന പ്രവർത്തനത്തിൽ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ലെന്നും LDF സർക്കാരിന്റെ കാലത്താണ് മലപ്പുറം ജില്ലയിൽ കൂടുതൽ വികസനം കൊണ്ടുവന്നതെന്നും മന്ത്രി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ പരാജയം മറച്ചുവെക്കാൻ മുസ്ലിം ലീഗ് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ശ്രമിക്കുകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ വാദം. കോവിഡ് മഹാമാരിക്കാലത്ത് സമുദായത്തിന്റെ ലാഭവിഹിതം നോക്കുകയല്ല വേണ്ടത്, ജനങ്ങളെ ചേർത്തു നിർത്തുന്ന പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു പരാജയം മറച്ചു വെക്കാൻ വേണ്ടി പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതിനാ രൂപത്തിലാണ് പ്രതിപക്ഷ ജനാധിപത്യം ഇവിടെ കാണുന്നത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. കോവിഡ് പോലുള്ള ഒരു മഹാമാരിയുടെ കാലത്ത് സമുദായത്തിൻ്റെ ലാഭവിഹിതം പറ്റില്ലല്ല, അതോട് ചേർന്ന് നിന്ന് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാവുണ്ട്. അപ്പോൾ ഇതൊന്നും എന്നത്തെ തലമുറയ്ക്ക് യോജിച്ച രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, തള്ളിക്കളഞ്ഞതാണ്. ലീഗിൻ്റെ കുത്തകം ജില്ലയായിട്ടുള്ള മലപ്പുറത്ത് പോലും വോട്ടിംഗ് ശതമാനത്തിലുള്ള തെളിവ് അല്ലെങ്കിൽ ആ ശതമാനത്തിൻ്റെ കുറവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. ഇതൊരു സാധാരണക്കാരൻ അറിയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു പരാജയം മറച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ് ലീഗ്. അത്തരത്തിലുള്ള സമരങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല, LDF സർക്കാരിന്റെ കാലത്താണ് മലപ്പുറം ജില്ലയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നതെന്നും എല്ലാ മണ്ഡലങ്ങളിലും ഇതിന്റെ ഫലം കാണാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് മലപ്പുറം ജില്ലയിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ, അത് പാലങ്ങളായാലും റോഡുകളായാലും കളിക്കളങ്ങളായാലും ഒക്കെ തന്നെ അത് ഓരോ സമയത്തും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് സർവകലാശാല, അതും ശകാവ് EMS അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്നു. അപ്പോൾ വികസനത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല, വികസനം രാഷ്ട്രീയം കൂടി കൂട്ടിക്കലർത്തുന്നത് ശരിയല്ല. ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും കുറഞ്ഞത് 450-500 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ്. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ ഏവനാട് പോലുള്ള മണ്ഡലങ്ങൾ, തിരുവാങ്ങാടി പോലുള്ള മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അതൊക്കെ ലീഗിൻ്റെ മണ്ഡലങ്ങളാണ്.